കാർഷിക കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പായിരുന്നു ഒരു കാലത്ത് മരമടി മഹോത്സവങ്ങൾ. കൃഷിയും കാളകൂട്ടുമൊക്കെ അന്യമാകാൻ തുടങ്ങിയതോടെ മരമടിയും പതിയെ ഇല്ലാതായി. സുപ്രീംകോടതി ജെല്ലിക്കെട്ട് നിരോധിച്ചതിൻ്റെ പേരിൽ മരമടിയും ഇപ്പോൾ വിരക്ക് നേരിടുകയാണ്. നെൽപ്പാടങ്ങളും കൊയ്ത്തുമൊക്കെ സജീവമായിരുന്ന ഒരു കാലത്ത് തെക്കൻ കേരളത്തിലെ പ്രധാന കായിക വിനോദങ്ങളിലൊന്നായിരുന്നു മരമടി. കേവലം കായിക വിനോദം എന്നതിനുമപ്പുറം പ്രകൃതിയും മനുഷ്യനും ഉരുക്കളും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് മരമടിക്ക്. കുതിച്ചു പായുന്ന കാളക്കൂറ്റന്മാരുടെ കാൽച്ചുവടുകൾക്കൊപ്പം ഓടിയെത്തുന്ന കർഷകന് അതുകൊണ്ട് തന്നെ ഇത് അതിജീവനത്തിൻ്റെ പോരാട്ടം കൂടിയാണ്. കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിലാണ് മരമടി നടത്തുക. ഇതിനായി പാടം പ്രത്യേകം തയ്യാറാക്കും. മത്സരത്തിൽ ആദ്യം മരവുമായി കൂടിയെത്തുന്ന കാളക്കൂറ്റന്മാർ വിജയിക്കും. എല്ലാ അടുത്ത കാളയും കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കണ്ടങ്ങൾ പൂട്ടും. പൂട്ടുമ്പോൾ അവർക്ക് അന്ന് പൈസയൊന്നും വേണ്ട, അന്ന് അവർക്ക് ചാപ്പാടും ഈ കാളയ്ക്ക് കച്ചിയൊക്കെ മതി. അങ്ങനെ കൊടുക്കുമ്പം അന്നേരം അന്ന് തുടങ്ങിയതാണ് ഇതിലേതാടാ നല്ല ഓട്ടം എന്ന് നമ്മുടെ കാരണവർ പറയും. അങ്ങനെ ഓടിച്ച് അന്ന് നേരിയതാണ് കൊമ്പയെ കെട്ടി കൊടുക്കും, ഭക്ഷണവും കൊടുക്കും. ഇതേ ഉള്ളായിരുന്നു. അങ്ങനെ അങ്ങനെ ആയപ്പോൾ അതെങ്കിലും മത്സരമാക്കി കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരത്തിൽ തുടങ്ങിയതാണ്. നെൽപ്പാടങ്ങൾ കോൺക്രീറ്റ് സൗദങ്ങൾക്ക് വഴിമാറിയതോടെ പതിയെ പതിയെ മരമടിയും ഇല്ലാതാകാൻ തുടങ്ങി. കൊയ്ത്തുപാട്ടും കാളപൂട്ടുമൊക്കെ ഇന്ന് പലരുടെയും ഓർമ്മകളിൽ മാത്രമാണ്. സുപ്രീംകോടതി ജെല്ലിക്കെട്ട് നിരോധിച്ചതോടെ ഇതിൻ്റെ പേരിൽ മരമടി മത്സരം പൂർണ്ണമായും നിലച്ചു. ഇപ്പോൾ മത്സരം ഒഴിവാക്കി ചടങ്ങിന് മാത്രമായി മരമടി നടത്തുന്നുണ്ട്. അതും എത്ര നാളുണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. കർഷകരെയും കൃഷിയെയും സ്നേഹിച്ച ഒരു സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു മരമടി മഹോത്സവങ്ങൾ. കൊയ്ത്തുപാട്ടും മരമടിയുമൊക്കെ അന്യമാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് മണ്ണിനെ ഹൃദയത്തോട് ചേർത്ത ഒരു സംസ്കാരം കൂടിയാണ്. ആർ രാജീവ്, ജനം.